എല്ലാവർക്കും മാജിക് ഒനിയന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്, ഒനിയൻ റിംഗ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാജിക് ഒനിയന്റെ വക ഒനിയൻ റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു സവാളയാണ്. അത് രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് റിംഗ് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം സവാള ഫുള്ള് നമുക്ക് ഈ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ള് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ റിങ്ങുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഭാഗം എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ റിങ്ങും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം സിമ്പിളായിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി ചെറിയ റിങ്സ് ഒന്നും എടുക്കണ്ട, ഔട്ടർ പോർഷൻ മാത്രം അങ്ങ് എടുത്താൽ മതി. അങ്ങനെ ഫുള്ള് റിങ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഒത്തിരി അങ്ങ് തിന്നായി പോകരുത്. ഈ ഒരു സൈസിൽ വേണം നമ്മൾ സവോള കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനു വേണ്ടി രണ്ട് റസ്ക്കാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. നമുക്ക് പൊടിച്ചെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിവിടെ റസ്കിന് പകരം വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ചേച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഫുൾ ആദ്യം ഒഴിക്കരുത്, കുറച്ചേച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. വെള്ളം ഒത്തിരി കൂടിപ്പോകാനും പാടില്ല, ഒത്തിരി നമ്മുടെ മാവ് തിക്കായിട്ടിരിക്കാനും പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സവാള മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. മാവ് ഒത്തിരി അതിൽ പിടിക്കാൻ നിൽക്കരുത്. ഇനി നമുക്കത് റസ്കിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു ഫോർക്ക് വെച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സവോള കട്ട് ചെയ്ത് വെച്ചതും അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിക്കണുള്ളൂ, ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒത്തിരി എണ്ണയൊന്നും നമുക്ക് ഒഴിക്കേണ്ട. ഇനി നമ്മുടെ റിങ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
രണ്ട് സൈഡും തിരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിടാം. ഒത്തിരി നേരം എണ്ണയൊക്കെ എടുക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു ബ്രൗൺ കളർ ആവും, അത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.